Back to our channel. So, in this video, we are going to talk about natural light. We have dusky skin tone, medium to darker skin tone. We have a regular base. We have a review of lipsticks. We have a packaging. ആദ്യമായിട്ട് എനിക്ക് വേണ്ടി ഇത്രയും നിങ്ങൾ കാണണല്ലോ വൈഡ് റേഞ്ചിൽ എന്തെങ്കിലും ഉണ്ടാവാറുണ്ട് പക്ഷെ അത് ഒന്നുകിൽ ഒരു സെറ്റ് ഓഫ് ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് അതിൻ്റെ ഒരു പാക്കേജിങ് അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറ് ഇത്തവണ എല്ലാ മോഡൽസും ഉണ്ട് ഒരു സെറ്റ് ഓഫ് ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ഉണ്ട് ക്രയോൺ ലിപ്സ്റ്റിക് ഉണ്ട് അതേപോലെ തന്നെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടോ അപ്പം ഇത്രയും ഐറ്റംസ് ആണ് ഇതിൽ ന്യൂഡ് ഷെയ്ഡ്സ് ആണ് സ്പെഷ്യലി നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ഡസ്കി സ്കിൻ ടോണിന് ചേരുന്നതാണ് അപ്പം ഈ മൂന്നെണ്ണം എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ആണ് അപ്പം അതുകൊണ്ട് അത് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല अब इतना नमें स्वंत वेट वेलि ग्यूमी मोचा षेडे मोक मोच आ संभव आ षेडा अब नमक आदि इतना अल सो इत या लिप बाम ऑलरेडी अप्ले वे ग्यूमी मोक अब यूस नीटे अत्र ना या कुछ എല്ലാവരുടെയും ഫേവറിറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് അപ്പോൾ എനിക്കും സ്ക്രീനിൽ കാണുമ്പോൾ ഒക്കെ ഞാൻ നല്ലൊരു പെർഫെക്റ്റ് ന്യൂഡ് ലിപ്സ്റ്റിക് ഇട്ട ഒരു ലുക്ക് ഉണ്ട് ഞാൻ ഈ മിററിൽ നോക്കിയിട്ട് ഞാൻ പറയാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് നോക്കട്ടെ കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ പെർഫെക്റ്റ് ന്യൂഡ് ആണ് സോ ഇതാണ് ട്ടോ നമ്മളുടെ ആ ഒരു ഷേഡ് എക്സാക്ട്ലി ഈ ഒരു കാണുന്ന അതേ ഷേഡ് തന്നെയാണ് ड्रई आवाने रू मिनट फील अब ड्रई आयुश ओपीनियन पर सो अब फस्ट लिपस्टिक डायरेक्टली अलग नमें स्क्रीन ना भंगी तौर इन नाचुल नमें साधारण इन मिल नोकी सो ये अब अत्यावश्यम ड्रई आईटे मिल नोक फील का कुछ न्यूडा इणुमूर पिंकिश मेन क्यों पर ईर लिप्स्टिक लिप्स्टिक पशे अगे एंो लिप्सल तोह अगर मेन कारण या लिप्स्टिक लवर ऑफकोर्स मे बी अदर पक्षे वैलिए कुछ फील ए लिप्स्टिक नोक न्यूड लिप्स्टिक मनसो अब इटे अगर तोह अगले तौर लिप्स्टिक मनसा न्यूड आयोजन ओवर एक्सपोस गुणमात्रु पर्फेक्ट लाइट वेट आना चोच्चा फस्ट इंप्रेशन आयोजा और लिक्विड लिप्स्टिक या लिप्स सैट अब अदाइमेंटे फील पक्षे का भंगी ब्राइटनेस फेस और क्यूटनेसो भंगी का सो अब इधाण पर्फेक्ट न्यूड वर्कउट ना मेकअप और न्यूड लिप्स्टिक सो इधर फर्स्ट इंप्रेशन ऑफ ग्यूमी मोचा ओके रिमूव नोकटे कटोद क्लियर का ड्रई आवा वाइपेट या वे लिप बाम अप्ले कम लिप्स नमकल अद लिक्विड लिप्स्टिक आयो पे ड्रई आउट लिप्स्टिक सॉरी लिप्स अब अद या पेट लिप बाम इन नेक्स्ट याप्ले एल अड़कमेंड संभव ईर लाग्मे फॉरएवर मैट इंजिले लिक्विड लिप कलर षेड नंबर 19 न्यूड ट्विस्ट षेड नमक अप्लाई ऐसे का
ഇത് ഇതിന്റെ ഗ്യൂമി മോച്ചനേക്കാളും കുറച്ചും കൂടെ ഒരു ന്യൂഡിഷ് ലുക്ക് ഫീൽ ചെയ്യണത് ഇതിനാണ് എനിക്ക് അറിയില്ല ഇത് വാഷ് ഔട്ട് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുള്ളത് എന്തായാലും ഇതെനിക്ക് കുറച്ചും കൂടെ ഒരു കൺവീനിയന്റ് ആയിട്ട് ഫീൽ ചെയ്തു ഒരു ഡ്രോപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ തന്നെ ഒരു ന്യൂഡ് ലുക്ക് കിട്ടുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇത് കുറച്ചും കൂടെ കമ്പയർഡ് ടു ഗ്യൂമി മോച്ച എനിക്ക് ഇത്രയോടെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നുന്നുണ്ട് ഒന്നും ഇട്ടതായിട്ട് അങ്ങനെ ഫീൽ ചെയ്യില്ല അത്ര സ്റ്റിക്കി അല്ല മറ്റേത് കുറച്ചും കൂടെ സ്റ്റിക്കി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു മറ്റേത് ഇട്ടപ്പോൾ തന്നെ ഫീൽ ചെയ്തു കേട്ടോ കുറച്ച് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഇത് ഇട്ട ഉടനെ തന്നെ ഡ്രൈ ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇതെനിക്ക് കുറച്ചും കൂടെ ഒരു കൺവീനിയന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടതായിട്ട് ഫീൽ ചെയ്യില്ല മറ്റേത് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്ന് നമുക്ക് തോന്നും കേട്ടോ പക്ഷെ ഒരു ന്യൂഡാണ് അങ്ങനെയുള്ളൂ സോ യെസ് അപ്പം ഇതാണ് നമ്മളുടെ സെക്കൻഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഇതെനിക്ക് ഇഷ്ടമായി എനിക്ക് തോന്നുന്നു ഒരു റെഗുലർ ബേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം ഡസ്കി സ്കിൻ ടോണിന് പെർഫെക്റ്റ് ന്യൂഡാണ് കണ്ണടച്ച് മേടിച്ചോ ഇതിന് ഞാനാണ് ഗ്യാരണ്ടി മറ്റേത് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതാണ് കേട്ടോ ഒരു ഫംഗ്ഷൻ ബേസിലോ നമുക്ക് അത്യാവശ്യം പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ഇടാൻ നല്ലതാണ് പക്ഷേ ലിപ്സ്റ്റിക് ഇട്ടുണ്ടെന്ന് മനസ്സിലാവും പക്ഷെ ഇതാണെങ്കിൽ ഇട്ടുണ്ടെന്ന് തോന്നില്ല യെസ് പിന്നെ നമുക്കിത് റിമൂവ് ചെയ്ത് നോക്കാം ഇതും ഇപ്പൊ റിമൂവ് ആവുന്നുണ്ട് എനിക്കറിയില്ല ഇട്ടിട്ട് നമ്മൾ അധികം നേരം വെക്കണില്ലല്ലോ ഇവണ ആ ലിബാം വരെ ഒന്ന് സെറ്റ് ആവാനുള്ള ടൈം നമ്മൾ കൊടുത്തിട്ടില്ല ശരിക്കും ലിപ്സ്റ്റിക്കിന്റെ കളർ അറിയണമെങ്കിൽ എനിക്ക് തോന്നുന്നു കളർലെസ് ആയിട്ടുള്ള ഒരു ലിബാം അപ്ലൈ ചെയ്യണം അപ്പൊ ഞാൻ നെക്സ്റ്റ് ലിപ്സ്റ്റിക് എടുക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ബ്രാൻഡിൽ ഒന്നാണ് മേബലൈൻ അപ്പൊ മേബലൈൻ്റെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് റേഞ്ചിലുള്ള ഷെയ്ഡ് നമ്പർ 11 ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് കുറച്ച് എനിക്ക് തോന്നുന്നു ഗ്യൂമി മോച്ചയുടെ ആ ഒരു ഷെയ്ഡായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് മോച്ച ഉണ്ടോ ഓക്കെ ഏകദേശം പറയുമ്പോൾ ഒരേപോലെ ഉണ്ട് പക്ഷേ ഇത് ഇത്രയുണ്ടെങ്കിൽ ഡാർക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ലെറ്റ്സ് സീ ഇതൊക്കെ ആദ്യമായിട്ട് എടുക്കണോണ്ട് ഇവിടെ ഒന്നും ആവാത്തെ കുറച്ചുകൂടെ കഴിയുമ്പോൾ കാണാം ഇതിൻ്റെയൊക്കെ കോലം ഇത് കുറച്ചും കൂടെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് പക്ഷേ ഇത് പെർഫെക്റ്റ് ന്യൂഡ് തന്നെയാണ് നമ്മുടെ ഒരു ഡാർക്ക് ഡസ്കി സ്കിൻ ടോണിന് പെർഫെക്റ്റ് ആണ് എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് ഫുൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ന്യൂഡ് ലുക്കായിരിക്കും ഇതൊരു ബ്രിക്ക് അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ്ട് ഉണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു കറക്റ്റ് ഒരു ഇഷ്ടികപ്പൊടിയുടെ ഒക്കെ കളർന്ന് അറിയില്ലേ അത് തന്നെ കറക്റ്റ് ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡാണ് ഇട്ടത് പക്ഷേ നല്ല ഭംഗിയുണ്ട് നമ്മുടെ ഫേസ് കുറച്ചുകൂടെ ബ്രൈറ്റ്നപ്പ് ഇതേപോലെ ഫീൽ എന്തും അത്ര സ്റ്റിക്കി അല്ല കേട്ടോ മെബലൈൻ്റെ ലിപ്സ്റ്റിക് കേട്ടോ ഇതും ഫേസിന് ഈ മൂന്ന് ഷെയ്ഡ്സും ഫേസിന് നല്ല ബ്രൈറ്റ്നസ് കൊടുക്കുന്നുണ്ട് എനിക്ക് ഗ്യൂമി മോച്ചനേക്കാളും ഇഷ്ടപ്പെട്ടത് എല്ലാവരും പറഞ്ഞിരുന്നു ഗ്യൂമി മോച്ചയാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിലായിരുന്നു അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് മെബലൈൻ കുറച്ചും കൂടി ഇഷ്ടമായി കേട്ടോ ലാക്മേയും എനിക്ക് നല്ല ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് ഫേസിനൊരു ഒരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട് സോ യെസ് അപ്പം ഇനി ഇത് മൂന്നുമാണ് നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യാനുണ്ടായത് ഇനി ഇപ്പൊ എനിക്കിത് മൂന്നും റിമൂവ് ചെയ്യാൻ നല്ല എളുപ്പമാണ് കാരണം രണ്ടും മൂന്നും മിനിറ്റ് പോലും ആയിട്ടില്ലല്ലോ ഇട്ടിട്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ പെട്ടെന്ന് റിമൂവ് ആകുന്നു കാരണം പെർഫെക്റ്റ് മാറ്റ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ സ്വഭാവം മാറും ഓക്കെ അപ്പൊ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ആൻഡ് ഫൈനൽ ലാസ്റ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് എൻ്റെ ഉള്ളത് ഇത് ഞാൻ മനസ്സിലാക്കി അന്ന് അബിതം പറ്റിയിട്ട് വാങ്ങിച്ചതാണ് ഇത് ഷുഗറിന്റെ ഷെയ്ഡ് നമ്പർ 1 ആണ് കേട്ടോ ഞാൻ ലിബാം എടുത്തേ ലിബാം ഇട്ടില്ലെങ്കിലും അല്ലെങ്കിൽ തന്നെ ലിപ്സ് നല്ലോണം ക്രാക്സ് വരുന്നുണ്ട് ഇതിങ്ങനെ ഇടമാക്കി അങ്ങനെ ചെയ്യുമ്പോഴേ ലിപ്സ്റ്റിക് റിവ്യൂസ് മാത്രം ചെയ്യുന്ന ഒരു സംഭവിക്കണം അവിടെ കള തുടങ്ങിയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇനി റെഡ് ഒന്നിട്ട് കൊടുക്കാം ഇത് ഭയങ്കര ഇതിൽ പേര് പറയണ പോലെ തന്നെ ബ്രേസൻ റേസിംഗ് ഞാൻ ബ്ലേസിംഗ് റെഡ് എന്നൊരു പേരിട്ടു എന്തായാലും ഷെയ്ഡ് നമ്പർ 1 ആണ് കേട്ടോ ഇത് ഷുഗറിൻ്റെ സ്മഡ്ജ് മീ നോട്ട് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് നല്ല അടിപൊളി ലിപ്സ്റ്റിക് ആണ് ഒരുപാട് റിവ്യൂസ് ഉള്ളതാണ് ഈ ഒരു സ്മഡ്ജ് മീ നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റേഞ്ച് ഓഫ് ലിപ്സ്റ്റിക്സ് നല്ല റേഞ്ചും നല്ല റിവ്യൂ ഉള്ള റേഞ്ചാണ്
സോ ഞാൻ മിനി ലിപ്സ്റ്റിക് ആണ് വാങ്ങി എന്തോ ഒരു കുർത്തതിന് അല്ലെങ്കിൽ ഇതെങ്ങാനും എൻ്റെ ദൈവം ഇതൊക്കെ ഞാൻ എങ്ങനെ യൂസ് ചെയ്ത് തീർക്കുമായിരുന്നു ഓ ആലോചിക്കാൻ വയ്യ. പക്ഷേ ഒരു സാരി ലുക്കിനൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക്ഔട്ട് ചെയ്യും, നല്ല സൂപ്പർ റെഡാണ്. പിന്നെ എനിക്ക് മെയിനായിട്ട് വേറെ കാര്യം പറയാനുള്ളത്, നമ്മൾ ആമസോണിലായാലും വേറെ ഏത് സൈറ്റുകളിൽ കയറിയാലും അതിൽ തന്നെ ക്യാമറ വെച്ചിട്ട് നമ്മളുടെ ഫേസിലേക്ക് എങ്ങനെയാണ് ആ കളറ് എഫക്ട് ചെയ്യാന്നുള്ളത് കാണിച്ചു തരും. അതിൽ കാണുന്ന പോലെ ആയിരിക്കില്ല കേട്ടോ, അങ്ങനെ വിശ്വസിക്കേ വേണ്ട. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ട് ഞാനിത് മേടിച്ചു, ഞാൻ അങ്ങനെ കളറ് എൻ്റെ ഫേസിലേക്ക് സ്യൂട്ട് ആവുമോ എന്നൊക്കെ നോക്കി ന്യൂഡ് കളറായിരിക്കും, ഷെയ്ഡ് വണ്ണല്ലേ, ലാസ്റ്റിലേക്ക് പോകുമ്പോഴേക്ക് ഡാർക്ക് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഷെയ്ഡ് വണ്ണൊക്കെ എടുത്തത്. പക്ഷെ എൻ്റെ പൊന്നിടാതെ പറ്റിച്ചു എന്ന് പറഞ്ഞ അവസ്ഥയാണ്, കാരണം എനിക്ക് ഭയങ്കര റെഡാണ്. ഞാൻ പൊതുവേ ഈ പറഞ്ഞ പോലെ ലിപ്സ്റ്റിക് ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലാത്തവർക്ക് ഇതൊക്കെ സൂപ്പർ ഉണ്ട്. അപ്പം ഞാൻ കാണിച്ചതെല്ലാം ലിപ്സ്റ്റിക് ലവേഴ്സിന് പെർഫെക്റ്റ് ആണ്, അല്ലാത്തവർക്ക് ഇട്ടുമെന്ന് തോന്നരുത്. ലിപ്സിൻ്റെ ആ ഒരു ഡാർക്ക്നെസ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ആ ഒരു പിഗ്മെൻറ്റേഷൻ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടി മാത്രം ലിപ്സ്റ്റിക് യൂസ് ചെയ്യണവർക്ക് ഇതൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ലാക്മേടെ തന്നെയാണ്. ആൻഡ് മേബിലൈൻ്റെ നല്ലതാണ് കേട്ടോ, ഇതിൻ്റെ തന്നെ വേണമെങ്കിൽ ഷെയ്ഡ് ഇപ്പോൾ 11 അല്ലേ, മേ ബി 12 അല്ലെങ്കിൽ 10 ഒക്കെ കുറച്ചുകൂടെ ലൈറ്റർ ഷെയ്ഡ്സ് ആയിരിക്കും, അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ പക്കയായിരിക്കും. ഗിവ് യു മോച്ച എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷന് സൂപ്പറാണ്. ന്യൂഡ് ലിപ്സ്റ്റിക് കിട്ടും ഫംഗ്ഷന് പോകാൻ ഇഷ്ടപ്പെടുന്നവർക്ക്, ഒരു കല്യാണത്തിനോ ഒരു പാർട്ടിക്കോ ഓട്ടവർ നമ്മൾ നല്ലൊരു ഐ മേക്കപ്പ് കൊടുത്തിട്ട് ഈ ഒരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ കേട്ടോ. സോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ലിപ്സ്റ്റിക്ക്. ഇതെനിക്ക് കുഴപ്പമില്ല, നമുക്ക് വീഡിയോയൊക്കെ എന്തായാലും ഇടാത്തേ ഉള്ളൂ. ഇതെനിക്ക് തോന്നുന്നു കുറച്ചൊരു ടിൻഡ് വരുന്നുണ്ട് കേട്ടോ, കണ്ട ഇത്രയും നേരം കൊണ്ട് തന്നെ ഇത് നല്ലോണം എന്താ പറയുക സെറ്റായി. മറ്റേനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ളതൊന്നും ഇത്ര സമയം കൊണ്ട് സെറ്റായിട്ടില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇത് നല്ലത് വേണം. സ്മഡ്ജ് മീനോട്ടൊന്നല്ലേ, സ്മഡ്ജ് ചെയ്യില്ലല്ലോ. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, വെള്ളമാക്കിയാൽ പോകുന്ന ദൈവത്തിന് അറിയാം. ഇതിപ്പോൾ ഇടയ്ക്കൊക്കെ ആയിട്ട് കിട്ടാം, ചെറിയൊരു ഷെയ്ഡ് വന്നിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഇത് ചെറിയൊരു റെഡ് ഷെയ്ഡ് വരുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് കാണിക്കാനുള്ളത് ക്രയോൺ ലിപ്സ്റ്റിക് ആണ്. ഇത് എൻവൈബയുടെ ക്രയോൺ ലിപ്സ്റ്റിക് ആണ്. ഇത് അത്യാവശ്യം തീർന്നുണ്ട് കേട്ടോ, ഇതെനിക്ക് ഷാർപ്പ്നറും ഇല്ല ഇതിന്. ഇതിപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ആ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് വരുന്നത്, ഭയങ്കര പെർഫെക്റ്റ് എനിക്ക് തോന്നുന്നു. ഇത് നല്ല അടിപൊളി ന്യൂഡാണ്, നമ്മുടെ ലാഗ്മേഡ് ആ ഒരു ഷെയ്ഡില്ലേ അതിൻ്റെ ആ ഒരു കളറാണ് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സ്മഡ് മീ നോട്ടിൻ്റെ കുറച്ച് ഷെയ്ഡ്സ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് അറിയുണ്ടാവില്ല. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ്, ഞാൻ ഇത് റിമൂവ് ചെയ്യട്ടെ. ഇത് നമ്മുടെ ലാസ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആണ്, എൻ്റെ ഫേവറേറ്റ് നമ്മുടെ എൻവൈബയുടെ തന്നെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് നമ്പർ 1 Peppy Person 1 അതാണ് ഷെയ്ഡിൻ്റെ പേര് കേട്ടോ. ഇത് സൂപ്പറാണ്, ഇത് കണ്ണടച്ച് വാങ്ങിക്കാം നിങ്ങൾക്ക്. ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ടുണ്ടെന്നേ തോന്നില്ല, അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഒരു 80% എവിടെ പോകുമ്പോഴും ഇടുന്നൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടത്. ഇതൊരു ക്രീമി ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക കുറച്ച് കഴിയുമ്പോൾ റീടച്ച് ചെയ്യേണ്ടി വരും, നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ റീടച്ച് ചെയ്യേണ്ടി വരും. പക്ഷേ ഞാൻ എവിടെ പോകണ്ടെങ്കിലും എൻ്റെ ബാഗിൽ ഉണ്ടാകുന്ന ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഇത്. ഞാൻ ചിലപ്പോൾ നമ്മുടെ ഈ ഏതാണ് നമ്മുടെ ഈ വന്നിട്ടിരുന്നൊരു പേര് ആ നമ്മുടെ സി പി ട്രെൻഡീസിൻ്റെ അടുത്ത് ഇടാറുണ്ട് എപ്പോഴും, അതേപോലെ തന്നെ കൂട്ടത്തിൽ ഉണ്ടാവാറുള്ളൊരു സംഭവം കേട്ടത്. പിന്നെ നമ്മുടെ ഗ്യൂമി മോച്ചല്ലേ, അത് ശരിക്കും നമ്മുടെ സ്ട്രീറ്റ് വെയറിൻ്റെ ലിപ്സ്റ്റിക് ഇല്ലേ, ബ്രാൻഡിൻ്റെ പേര് ഞാൻ മറന്നുപോയി. സ്ട്രീറ്റ് വെയർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഷെയ്ഡുണ്ട്, ആ ഷെയ്ഡുണ്ട് അതേപോലെ. പക്ഷെ മറ്റേതാവുമ്പോൾ എന്തുണ്ടെന്ന് വെച്ചാൽ അതങ്ങനെ സെറ്റായി പോകും, അപ്പം നമ്മൾ എന്തോ ഇട്ടുണ്ടെന്നുള്ളത് ശരിക്കും മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതാണ് അത് രണ്ട് നമ്മളെ വ്യത്യാസം. ഇതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് റീടച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. ലിപ്സ്റ്റിക് ലവേഴ്സിന് ഓഫ് കോഴ്സ് നമുക്ക് ഇഷ്ടപ്പെടുക ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് തന്നെയാണ്. പക്ഷെ അതെല്ലാം വെറുതെ പിഗ്മെൻറ്റേഷൻ കവർ ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക് ഇട്ട പോലെ ഇട്ടാൽ മതി, ഇടാത്ത പോലെ ഇട്ടാൽ മതി, അങ്ങനെയൊക്കെ തോന്നുന്നവർക്ക് എനിക്ക് തോന്നുന്നു ബുള്ളറ്റ് ലിപ്സ്റ്റിക് തന്നെയായിരിക്കും പെർഫെക്റ്റ്. ആൻഡ് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, അത് നല്ല അടിപൊളിയാണ്, നല്ല ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡായിട്ട് മാച്ച് കേട്ടോ, അത് ശരിക്കും ഷെയ്ഡായിട്ട് മാച്ച് ചെയ്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. സോ അപ്പോൾ ഇതാണ് നമ്മളുടെ കയ്യിലുള്ള ലിപ്സ്റ്റിക് കളക്ഷൻ. എൻ്റെ കയ്യിൽ ഇത്രയും ലിപ്സ്റ്റിക്സ് നിങ്ങൾ കാണുന്നത് മേ ബി ആദ്യമായിട്ടായിരിക്കും, അതും ഇത്രയും റേഞ്ചസ് കേട്ടോ. സോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ലിപ്സ്റ്റിക്സാണ് ഞാനപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തന്നത്. ആൻഡ് ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും, കാരണം കണ്ണടച്ച് വാങ്ങിക്കാൻ നിൽക്കണ്ട, അതേപോലെ തന്നെ അതിലെ ക്യാമറ കണ്ടിട്ടും വാങ്ങിക്കാൻ നിൽക്കണ്ട കേട്ടോ. നിങ്ങളെ ആരുടെയെങ്കിലും നിങ്ങളുമായിട്ടുള്ള സ്കിൻ ടോണിന് ഒരു സെംബ്ലൻസ് ഉള്ള ഏതെങ്കിലും യൂട്യൂബേഴ്സിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരുടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമേഴ്സിൻ്റെ ഓട്ടവർ ആരുടെയും അങ്ങനെയുള്ളവരുടെ കണ്ടിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് വാങ്ങിച്ചാൽ മതി. പിന്നെ അതല്ലെങ്കിൽ അതിൽ കുറച്ച് സ്കിൻ ടോൺസ് കൊടുക്കില്ലേ, അത് പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ
ബെറ്റർ ആയിരിക്കാമെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് എന്തായാലും അങ്ങനെ നല്ല ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല. എനിക്കെന്തായാലും ഇതിൽ പണി കിട്ടിയതാണ്, അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളത് എടുക്കുമ്പോൾ പിന്നെ നമുക്ക് അത്രയും ലൈറ്റായിട്ട് തോന്നുന്നതായിരിക്കും നമുക്ക് ചിലപ്പോൾ ഡാർക്ക് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. എനിവേസ് നിങ്ങൾ നിങ്ങളുടെ യുക്തി പോലെ അങ്ങോട്ട് ചൂസ് ചെയ്യുക, അത്രേ എനിക്ക് പറയുള്ളൂ. പിന്നെ നമ്മളുടെ പ്രിഫറൻസ് ആണ്, എല്ലാം കൂടെ ഒന്നിച്ചുകൊണ്ട് വലിച്ചു വരി വാങ്ങിക്കേണ്ട. ഒന്ന് വാങ്ങിച്ചിട്ട് ഏകദേശം ഷെയ്ഡ്സ് കമ്പയർ ചെയ്ത് നോക്കുക, അങ്ങനെയൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക കേട്ടോ. ഇത് ഞാൻ ധൈര്യമായിട്ട് എല്ലാവരോടും വാങ്ങിച്ചോളാൻ പറയും, ന്യൂഡായിട്ട് വർക്കൗട്ട് ചെയ്യും. ഇനി ഭയങ്കര ഫെയർ ടോണുള്ള ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്കിത് ഏതിൻ്റെങ്കിലും അടിയിലിടാനായിട്ടായാലും, അതായത് ഒരു ബേസ് കോട്ട് പോലെ കൊടുക്കാനായിട്ടായാലും യൂസ് ആവും. ആൻഡ് ഒരു ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇതിന് 200 rupees അടുത്ത് വരുന്നുള്ളൂ റേറ്റ്. സോ നമുക്കൊരിക്കലും നഷ്ടം ഉണ്ടാവില്ല. 200 കൊടുത്ത് ലിപ്സ്റ്റിക് വാങ്ങിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആദ്യമൊക്കെ എനിക്കും ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ, എനിക്കും ഭയങ്കര സംഭവമായിരുന്നു. പക്ഷെ ബാക്കിയുള്ള കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ മെബലൈൻ്റെ ആയാലും അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ട്. ഗ്യുമി മോജയുടെ ആക്ച്വൽ റേറ്റ് പറയുന്നത് 600 rupees ആണ്. നമുക്കതൊരു 500 റേഞ്ചിലേക്ക് നമുക്ക് കിട്ടും. കുറച്ചും കൂടെ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആമസോണിൽ ഡീൽസ് നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓഫേഴ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും പോയി ചെക്ക്ഔട്ട് ചെയ്യുക, കമ്പയർ ചെയ്യുക, അതിനുശേഷം മാത്രം വാങ്ങിക്കുക. പെട്ടെന്ന് ഓടിപ്പോയിട്ട് മേടിക്കണ്ട, കാർട്ടിലിട്ട് വെച്ച് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് രണ്ട് ആൾക്കാരുടെ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. സോ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്റ്റ് വീഡിയോ ആണിത്. ഇനി കൂടുതൽ അങ്ങോട്ട് ലിപ്സ്റ്റിക്സിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറയുക. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ വന്നിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ഇനി ലിപ്സ്റ്റിക്സിൻ്റെയൊക്കെ റിവ്യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അഭിപ്രായം പറയുക. പിന്നെ ഇത് എത്ര നേരം ലാസ്റ്റ് ചെയ്യും, എങ്ങനെയുണ്ട്, മാസ്ക് പ്രൂഫ് ആണോ, വാട്ടർ പ്രൂഫ് ആണോ, സ്മഡ്ജ് പ്രൂഫ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഒരു 2 weeks എങ്കിലും മിനിമം യൂസ് ചെയ്തതിന് ശേഷം റിവ്യൂസ് പറയണതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.